ഒരുപക്ഷെ സഞ്ജു സാംസൺ ഒക്കെ ഇപ്പം വിഴിഞ്ഞത്ത് പുള്ളിയുടെ വീട്ടിലിരുന്ന് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുമായിരിക്കും. കാരണം ഇന്ത്യ പരാജയപ്പെട്ടത് കൊണ്ട് ചിരിക്കുന്നു എന്നല്ല ഉദ്ദേശിച്ചത്. സഞ്ജു വി സാംസണെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി വിക്കറ്റ് കീപ്പർ ഇറക്കിയിട്ടുണ്ടല്ലോ കെ എൽ രാഹുലിനെ മോശം പറയുന്നുമല്ല. ഇപ്പം കെ എൽ രാഹുൽ ആയാലും ഋഷഭ് പന്ത് ആയാലും എത്ര ഫോമൗട്ടായാലും അവർക്ക് ഫോമിലേക്ക് മടങ്ങി വരാനുള്ള സമയം BCCI ടീം മാനേജ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നത് പരസ്യമായിട്ടുള്ള രഹസ്യം തന്നെയാണ്. ഇന്ന് ഒരു ക്യാച്ച് ലോകേഷ് രാഹുൽ കളഞ്ഞ കാര്യം എന്തൊരു നിരാശയായിരുന്നു. സഞ്ജു വി സാംസൺ ആയിരുന്നു വിക്കറ്റ് കീപ്പർ എങ്കിലും ഷുവറായിട്ട് ആ ക്യാച്ച് എടുക്കുമായിരുന്നു. ഇപ്പം ഋഷഭ് പന്ത് ആണെങ്കിൽ ആ ക്യാച്ച് എടുക്കുമെന്ന് ചോദിച്ചാൽ ആ സ്ഥാനത്ത് ഋഷഭ് പന്ത് ഉണ്ടായിരുന്നില്ല ക്യാച്ച് എടുത്തേനെ. പക്ഷേ ഋഷഭ് പന്ത് പുള്ളിയുടെ ആ വെയിറ്റും കൊണ്ട് അത്രയും ഡിസ്റ്റൻസ് ഓടി കവർ ചെയ്യുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും ഈ സ്കൂൾ പിള്ളേരെ കാട്ടി മോശമായിട്ടുള്ള വിക്കറ്റ് കീപ്പിംഗ് ബ്ലണ്ടറുകൾ കെ എൽ രാഹുലിന്റെ ഭാഗത്തും ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇന്ത്യക്ക് അത്ര ഗതികേടുണ്ടോ? ഒരു ഒരു പ്രോപ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു വി സാംസൺ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഈശാൻ കിഷൻ ഉണ്ട്. ഇത്രയും ആളുകളൊക്കെ ഉണ്ടായിട്ടും ഇപ്പം പന്തിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രോപ്പർ വിക്കറ്റ് കീപ്പറെ കളിപ്പിക്കാതെ ഒരു ഡമ്മി വിക്കറ്റ് കീപ്പറെ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ മോശമാണ്, വളരെ വളരെ മോശമാണ്.